സിപിഎം നേതാക്കന്മാരെയും അണികളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവെ കേൾക്കുന്ന ഏറ്റവും വലിയ പരാതിയാണ് ചിരിക്കാത്ത ഗൗരവമുള്ള മുഖഭാവവും പ്രകൃതവും എന്നാൽ ആ വിമർശനത്തിന് ഒരു അപവാദമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന് എന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചിരിക്കുന്ന മുഖത്തോടെ ആ പ്രശ്നത്തെ സമചിതതയോടെ അഭിമുഖീകരിക്കുന്നതായിരുന്നു കോടിയേരിയുടെ രീതി അതിനാൽ തന്നെയാവണം വി എസ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മറ്റു പാർട്ടിക്കാർ വരെ അംഗീകരിക്കുന്ന മുഖമായി കോടിയേരി മാറിയതും കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം കേരള രാഷ്ട്രീയത്തിലെ സമവായത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി രാജ്യത്തെ മറ്റിടങ്ങളിൽ സി പി എമ്മിന്റെ സ്വാധീനം നഷ്ടമായപ്പോഴും കേരളത്തിൽ ചരിത്ര നേട്ടമായ തുടർഭരണത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് കോടിയേരിയായിരുന്നു അസാമാന്യ സംഘടനാ പാടവം താഴെ നിന്നും ഉയർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ നേതാവ് സൗഹൃദപൂർണമായ പെരുമാറ്റം അണികൾക്കിടയിൽ മാത്രമല്ല വ്യത്യസ്താശയങ്ങൾ പിന്തുടരുന്ന എതിർച്ചേരിയിലുള്ളവരെയും ആകർഷിച്ച നേതാവ് സംസ്ഥാനത്തെ എക്കാലത്തെയും മികച്ച സമാജികരിൽ ഒരാളായിരുന്നു അദ്ദേഹം ദാഷ്ടങ്ങളില്ലാത്ത പ്രായോഗികവാദിയും സമർത്ഥനുമായ രാഷ്ട്രീയക്കാരൻ പ്രതിസന്ധികളെ അത് രാഷ്ട്രീയപരമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും കൈയടക്കത്തോടെയുള്ള കൈകാര്യം ചെയ്യൽ പിണറായി വിജയനു ശേഷം ഒരു കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും എത്തിച്ചേരുമായിരുന്ന സി പി എമ്മിന്റെ കരുത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന വ്യക്തിയും നേതാവും കേരള രാഷ്ട്രീയത്തിൽ അടയാളങ്ങൾ സൃഷ്ടിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ഈ കുറവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ഒരു വർഷമാകുന്നത് വിഷയത്തെ സമചിത്തതയോടെ നേരിടുന്ന കോടിയേരി രീതിക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്നാൽ താൻ കേസുകുഴ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദത്തിൽ കോടിയേരിയുടെ പ്രതികരണം ഇതിന് ഉദാഹരണമാണ് അന്ന് റോഡിലെ കുഴി സംബന്ധിച്ച പരസ്യം വിവാദത്തിന് വഴിവെച്ച സിനിമാ ബഹിഷ്കരണത്തിന് ആഹ്വാനം വരെ ഉണ്ടായപ്പോൾ കോടിയേരിയാണ് ആദ്യമായി ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചത് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ അത് പാർട്ടി നിലപാട് ആകില്ലെന്നും കലാസൃഷ്ടികളെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം ചെറുതും വലുതുമായ ഇത്തരം നിരവധി പ്രശ്നങ്ങളും അതിനെ തണുപ്പിച്ച കോടിയേരി എഫക്റ്റിനും ഒട്ടനവധി തവണ രാഷ്ട്രീയ കേരളം സാക്ഷിയായിട്ടുണ്ട് സാധാരണഗതിയിൽ സി പി എം നേതാക്കൾക്കുമേൽ ആരോപിക്കപ്പെടുന്ന ഗൗരവമോ ദാഷ്ട്യമോ കോടിയേരിയിൽ ഒരു കാലത്തും പ്രകടമായിരുന്നില്ല മാത്രമല്ല ചാട്ടൂളി പോലെ കയറുന്ന അസാധാരണ പ്രസംഗപാഠവമോ കടുമെട്ട് നയമോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വഴി പകരം സമവായമായിരുന്നു പ്രതിപക്ഷത്തും സൗഹൃദങ്ങളുണ്ടായിരുന്നു കോടിയേരിക്ക് ഒരുപക്ഷെ പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ള സി പി എം നേതാവ് കോടിയേരി ആണെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഉണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നില്ല കോടിയേരിയുടെ ജനനം തന്റെ അച്ഛനോ അമ്മയോ ആരും കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ളവരായിരുന്നില്ലെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നാടിന്റെ പശ്ചാത്തലവും സ്കൂളിന്റെ അന്തരീക്ഷവുമാണ് തന്നെ വിദ്യാർത്ഥി പ്രവർത്തകനായി മാറ്റിയതെന്ന് അന്ന് കോടിയേരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു അപ്രതീക്ഷിത തിരിച്ചടികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ബാല്യം കടന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇരുപതാം വയസ്സിൽ തന്നെ കേരളം ശ്രദ്ധിക്കുന്ന നേതാവായത് അഞ്ചു മക്കളെ വളർത്താൻ അമ്മ നാരായണി ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണ് ബാലകൃഷ്ണന്റെ പഠനം പോലും സാധ്യമാക്കിയത്